പാർട്ടി 12 സീറ്റ് പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച സംഘടന 6 സീറ്റ് ആ നിലയിലാണ് ഒരേ പാർട്ടിയുടെ തന്നെ രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഒന്ന് പാർട്ടിയുടെ നേതൃ ഘടകം മറ്റൊന്ന് ആർഎസ്എസ് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചതും തിരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായിരുന്നതും ആർഎസ്എസ് ആണ് അവർ 6 സീറ്റാണ് കണക്ക് കൂട്ടുന്നത് സുരേന്ദ്രൻ പറഞ്ഞത് സത്യമാണ് പാർട്ടിയുടെ സീറ്റെണ്ണം രണ്ടക്കം കടക്കും ആ രണ്ടക്കം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഫലമൊക്കെ വരുമ്പോൾ രണ്ട് ഡിസ്പ്ലേ ആണല്ലോ രണ്ട് ഡിസ്പ്ലേ മൂന്ന് ഡിസ്പ്ലേ ആണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് അതിൽ രണ്ടക്കം ഉണ്ടാകും 0-0-0 എന്നുള്ള അക്കം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല യഥാർത്ഥത്തിൽ നിയമത്തല്ലാതെ ബി ജെ പി കേരളത്തിൽ പ്രതീക്ഷ വയ്ക്കേണ്ടുന്ന ഒരു സാഹചര്യവുമില്ല ഇപ്പോൾ മഞ്ചേശ്വരത്ത് ഈ കോൺഗ്രസിൻ്റെ വോട്ടുകൾ വ്യാപകമായി മറിഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു പ്രതീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് 1500 വോട്ടിനെങ്കിലും ജയിക്കുമെന്ന് ആർ എസ് എസ് കണക്ക് കൂട്ടുന്നത് ബി ജെ പിയുടെ കണക്ക് കൂട്ടൽ അതുപോലെ 3000 ഒരു വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്നുള്ളതാണ് പക്ഷേ അവിടെ ഈ കോൺഗ്രസ് വോട്ടുകൾ മറിഞ്ഞു എന്നുള്ളൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട് എങ്കിൽ പോലും കൃത്യമായി ലീഗിന് ഈ എ കെ എം അഷ്റഫ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിക്ക് കന്നഡ മേഖലയിലുള്ള വലിയ സ്വാധീനം കുറേ വോട്ടുകൾ അധികമായി പിടിക്കുന്നതിന് കാരണമായിട്ടുണ്ട് എന്ന് വിലയിരുത്തുന്നുണ്ട് അതായത് ലീഗിൻ്റെ വോട്ടുകൾ പഴയ പരമ്പരാഗത വോട്ടുകൾ നിലനിൽക്കപ്പെടുകയും ഈ കന്നഡ മേഖലയിൽ നിന്ന് വോട്ട് സമാഹരിക്കാൻ എ കെ എം അഷ്റഫിന് സാധിക്കുകയും ചെയ്താൽ അത് ഒരു വലിയ വിജയത്തിലേക്ക് യു ഡി എഫിന് എത്താൻ സാധിക്കുമെന്നുള്ള കണക്കുകൂട്ടലാണ് ലീഗ് നേതൃത്വം ഇപ്പോഴും മുന്നോട്ട് വെക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ നിയമം ഒഴികെയുള്ള ഏതെങ്കിലും ഒരു സീറ്റിൽ വിജയിക്കാമെന്ന് എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ബി ജെ പി സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ അത് യാഥാർത്ഥ്യമാകാൻ പോകുന്നില്ല തന്നെ ആർ എസ് എസ് കണക്ക് കൂട്ടുന്ന സീറ്റുകളിൽ കഴക്കൂട്ടമുണ്ട് തിരുവനന്തപുരമുണ്ട് വട്ടിയൂർക്കാവുണ്ട് മണലൂരുണ്ട് ചാത്തന്നൂരുണ്ട് അങ്ങനെ വലിയ വലിയ പ്രതീക്ഷകൾ മുന്നോട്ട് വെച്ചാണ് ആർ എസ് എസ് ഈ കണക്ക് കൂട്ടൽ നടത്തിയിരിക്കുന്നത് ബി ജെ പി ആണെങ്കിൽ അവർ ചിന്തിക്കുന്ന ഇടങ്ങളിലല്ലോ അതായത് ഇപ്പോൾ ശ്രീധരനെ പോലുള്ള ആളുകൾ പറയുന്നു ഞാൻ ജയിക്കും ഞാൻ മുഖ്യമന്ത്രിയാകും എന്ന് പറയുന്നു ഞാൻ ഓഫീസ് വരെ എടുത്തിരിക്കുന്നു എന്ന് പറയും അപ്പോൾ ഓരോരുത്തരും ഈ സ്ഥാനാർത്ഥികൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രതീക്ഷയുടെ അടിസ്ഥാനത്തിൽ 12 സീറ്റുകൾ വരെ എത്തിച്ചു നിർത്താനാണ് ബി ജെ പിക്ക് സാധിച്ചത് മറ്റൊരു കാര്യമുണ്ട് ഒരു യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിക്കണം രണ്ടക്കം കടക്കും എന്നവർ പ്രതീക്ഷിക്കുന്നത് രണ്ടാം സ്ഥാനത്തിൻ്റെ കാര്യത്തിൽ ശരിയാകാനുള്ള സാധ്യതയുണ്ട് കഴിഞ്ഞ തവണ 7 സീറ്റിലായിരുന്നു രണ്ടക്കം കടന്നത് ആ 7 സീറ്റിൽ രണ്ടക്കം കടന്നു എന്നുള്ളത് ഇത്തവണ 10-ലധികം സീറ്റുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് കഴിഞ്ഞ തവണ ജയിച്ച നിയമവും പിന്നീട് 7 സീറ്റുകളും അതിനപ്പുറത്തേക്ക് ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ വട്ടിയൂർക്കാവിൽ രണ്ടാം സ്ഥാനത്ത് എത്താനുള്ള സാധ്യതയുണ്ട് അതുപോലെ തിരുവനന്തപുരത്ത് രണ്ടാം സ്ഥാനത്തെത്തും കഴക്കൂട്ടത്ത് രണ്ടാം സ്ഥാനത്തെത്തും ഒരു വലിയ പരിധി വരെ കാട്ടാക്കടയിലും രണ്ടാം സ്ഥാനത്ത് പി കെ കൃഷ്ണദാസ് എത്താനുള്ള സാധ്യതയുണ്ട് അതുമാത്രമല്ല ആറ്റിങ്ങലിൽ പി സുധീർ ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി രണ്ടാം സ്ഥാനത്ത് എത്താനുള്ള സാധ്യതയുണ്ട് അവിടെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ദുർബല സ്ഥാനാർത്ഥിയായിരുന്നു ആർ എസ് പിയുടെ സ്ഥാനാർത്ഥിയായിരുന്നു ശോഭാ സുരേന്ദ്രൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ അതിശക്തമായ മുന്നേറ്റം നടത്തിയ ഇടമാണ് അവിടെ സുധീറിൻ്റെ ഒരു പ്രചരണ പ്രവർത്തനങ്ങളുടെ സ്വഭാവം കണക്കിലെടുക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് സുധീർ എത്താനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട് അപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ 5 മണ്ഡലങ്ങളിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തും എന്ന് ഉറപ്പാണ് നേമത്ത് വിജയം അല്ലെങ്കിൽ രണ്ടാം സ്ഥാനം എന്നുള്ള നിലയിൽ നിൽക്കുന്നു അപ്പോൾ 6 മണ്ഡലങ്ങളിൽ തിരുവനന്തപുരത്ത് തന്നെ ബി ജെ പിക്ക് ഒന്നല്ലെങ്കിൽ രണ്ടാമത്തെ സ്ഥാനം കിട്ടും എന്ന് ഉറപ്പിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള വളർച്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് സുരേന്ദ്രൻ ആ പറഞ്ഞത് സത്യമാണ് കൊല്ലത്ത് ചാത്തന്നൂര് ചടയമംഗലത്ത് ബി ജെ പി രണ്ടാം സ്ഥാനം പ്രതീക്ഷിക്കുന്നുണ്ട് ആലപ്പുഴ ജില്ലയിൽ ഒരിടത്തെങ്കിലും രണ്ടാം സ്ഥാനത്ത് പാർട്ടി എത്തും എന്നുള്ള പ്രതീക്ഷ അവർ മുന്നോട്ട് വയ്ക്കുന്നു പിന്നീടുള്ളത് തൃശ്ശൂരാണ് തൃശ്ശൂരിലും മണലൂരിലും നാട്ടികയിലും കൊടുങ്ങല്ലൂരിലും ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഈ 4 മണ്ഡലങ്ങളിൽ അതിൽ രണ്ടിടത്തെങ്കിലും ഇപ്പോൾ മണലൂരും ഗുരുവായൂരും തൃശ്ശൂരിലെങ്കിലും രണ്ടാം സ്ഥാനത്തേക്ക് എത്തും എന്നുള്ള ഏകദേശ ഒരു സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് ഈ 2 മണ്ഡലങ്ങളിൽ എ എൻ രാധാകൃഷ്ണനും സുരേഷ് ഗോപിയും രണ്ടാം സ്ഥാനത്തെത്താനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് കോഴിക്കോടേക്ക് വരുമ്പോൾ കോഴിക്കോട് നോർത്തിൽ എം ജി രമേശ് രണ്ടാം സ്ഥാനത്തെത്തുമെന്നുള്ളൊരു പ്രതീക്ഷ ബി ജെ പി പങ്കുവയ്ക്കുന്നുണ്ട് കാസർഗോഡ് ജില്ലയിൽ മഞ്ചേശ്വരവും കാസർഗോഡുമുണ്ട് ധർമ്മടത്ത് സി കെ പത്മനാഭനായിരിക്കും പിണറായി വിജയൻ്റെ പിന്നിലെത്തുക എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ബി ജെ പിക്കുള്ളത് പാലക്കാട് ജില്ലയിൽ പാലക്കാടുണ്ട് മലമ്പുഴയുണ്ട് ഷൊർണൂരിൽ സന്ദീപ് വാര്യർ രണ്ടാം സ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യത ബി ജെ പി കണക്ക് കൂട്ടുന്നുണ്ട് അങ്ങനെ രണ്ടാം സ്ഥാനത്തിൻ്റെ കാര്യത്തിൽ സുരേന്ദ്രൻ പറഞ്ഞത് അച്ചട്ടാണ് ബി ജെ പി 10 സീറ്റുകൾക്കപ്പുറത്തേക്ക് അതായത് കൃത്യമായ രണ്ടക്കത്തിലേക്ക് ഈ നമ്മൾ ഇടതുവശത്ത് ഡിജിറ്റ് ഇടുമ്പോഴാണ് സ്വാഭാവികമായി അത് അതിന് വാല്യൂ ഉണ്ടാവുക ഒന്ന് ഇപ്പുറത്ത് കിടന്നിട്ട് കാര്യമില്ല ആ 0-1-1 ഒന്നാണ് അത് രണ്ടക്കം എന്ന് പറയാൻ സാധിക്കില്ല സുരേന്ദ്രൻ അങ്ങനെ ധരിച്ചതുകൊണ്ടായിരിക്കും ഒരു സീറ്റ് കിട്ടാനുള്ള സാധ്യതയുള്ളയിടത്ത് അത് രണ്ടക്കം കിടക്കാനുള്ള സാധ്യതയാണ് എന്ന് സ്വപ്നം കാണുന്നത്